നമസ്കാരം. തിരഞ്ഞെടുപ്പ് ഏകദേശം 32 ദിവസം അകലെ നിൽക്കെ തിരുവനന്തപുരം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അരുവിക്കര മണ്ഡലം. CPM വളരെ കണ്ണെറിയുന്ന ഒരു മണ്ഡലമാണ് അരുവിക്കര. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തെങ്ങും ഈ മണ്ഡലം ഒരു ബാലികേറ മലയായി CPMന്റെ മുന്നിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 6.5 വർഷമായി ഒരു യൂത്തനാണ് അല്ലെങ്കിൽ ഒരു യുവമുഖമാണ് അരുവിക്കര മണ്ഡലത്തിലെ MLA എന്ന് പറയുന്നത്. മുൻ സ്പീക്കറും മന്ത്രിയും കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവായ ജി കാർത്തികേയന്റെ മകൻ ശബരിനാഥനാണ് അരുവിക്കര മണ്ഡലത്തെ ഇപ്പോൾ ജനപ്രതിനിധിയായിട്ടും ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ് ശബരിനാഥ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അരുവിക്കര മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് CPMനെ സംബന്ധിക്കുന്നിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി, അല്ലെങ്കിൽ കാൽ നൂറ്റാണ്ടിനപ്പുറമാകുന്നു, ബാലികേറ മലയായിട്ട്. ഇവിടെ ചുവപ്പ് കൊടി ഉയർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ഇടത് കാറ്റ് വീശാൻ സാഹചര്യം ഒരുക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചകൾ സജീവമാണ്. അതിന്റെ പേരിലാണ് അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്ക് സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ വിലയിരുത്തേണ്ടി വരുന്നത്. അതിൽ DYFI സംസ്ഥാന അധ്യക്ഷൻ AA റഹീമിന്റെ പേര് പോലും സജീവമായി പരിഗണനയിലാണ്. ഏത് തരത്തിലും ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതായത് തിരുവനന്തപുരം മണ്ഡലത്തിലെ മലയോര മേഖലയാണ്, ആദിവാസി പിന്നോക്ക വിഭാഗക്കാരുടെ മണ്ഡലമാണ് അരുവിക്കര എന്ന് പറയുന്നത്. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പേർ തിങ്ങി നിറഞ്ഞു കഴിയുന്ന മണ്ഡലമാണ് അരുവിക്കര. പോരാത്തതിന് ഒരുപാട് പിന്നോക്കക്കാർ, ആദിവാസികൾ എല്ലാവരും ഉൾപ്പെടുന്ന മണ്ഡലം കൂടിയാണ്. ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വലതുപക്ഷത്തോടൊപ്പം ചേർത്തത് ജി കാർത്തികേയനായിരുന്നു. ജി കാർത്തികേയൻ തുടർച്ചയായി 5 വട്ടം ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയതാണ്. പഴയ രീതിയിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നോർത്ത് എന്ന മണ്ഡലത്തിന്റെ ഗണത്തിൽപ്പെട്ടിരുന്ന അരുവിക്കര മണ്ഡലം പിന്നീടാണ് മണ്ഡല പുനഃക്രമീകരണം വന്നപ്പോൾ അരുവിക്കരയായി രൂപാന്തരപ്പെട്ടത്. അരുവിക്കരയായി രൂപാന്തരപ്പെട്ടതിന് ശേഷം ഇതുവരെ അവിടെ ഇടത് കാറ്റടിച്ചിട്ടില്ല, അവിടെ ഇടതുപക്ഷത്തിന് എത്തി നോക്കാൻ കഴിഞ്ഞിട്ടില്ല. ജി കാർത്തികേയൻ അവിടെ വളരെ ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു, കോൺഗ്രസിന്റെ ഏറ്റവും ജനസ്വീകാര്യതയുള്ളതും. ഒപ്പം അരുവിക്കരക്കാരുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ പോലെയാണ് ജി കാർത്തികേയൻ ഈ മണ്ഡലത്തെ കൊണ്ടു നടന്നതും. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തോടുള്ള ആദരവായി അദ്ദേഹത്തെ മാത്രം അവിടെ ജനപ്രതിനിധിയായി പ്രതിഷ്ഠിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഉണ്ടാകുന്നത്. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ പത്നിയായ സുലേഖ ടീച്ചറെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും ടീച്ചറാണ് ഇളയ മകനായ ശബരിനാഥിനെ ഈ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ നിർദ്ദേശം നൽകിയത്. എന്തായാലും ശബരിനാഥൻ വന്നു. ഒരു തരത്തിലും KSU രാഷ്ട്രീയം എന്നതിനപ്പുറം ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം മത്സരരംഗത്തേക്ക് വരുന്നു. വളരെ പെട്ടെന്ന് സാഹചര്യവുമായി ഇഴുകിച്ചേർന്ന അദ്ദേഹം അരുവിക്കര നിന്ന് അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്നുണ്ടായ മരണത്തിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുന്നു. രണ്ടാംവട്ടം 2016 വീണ്ടും ശബരിനാഥനെ തന്നെ ഇവിടെ പരീക്ഷിച്ചു. വളരെ ശക്തമായ മത്സരങ്ങൾക്കൊടുവിൽ ആധികാരികമായ ജയം ഇവിടെ നിന്നും ശബരിനാഥൻ സ്വന്തമാക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടത് തരംഗമുണ്ടായപ്പോഴും അരുവിക്കര ശബരിനാഥനോടൊപ്പം, അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്നു. എന്നാൽ ഇക്കുറി ഈ മണ്ഡലത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പരീക്ഷണം. പരീക്ഷണത്തിന്റെ ഭാഗമായി ഏറ്റവും ജനസ്വാധീനവുമുള്ളത്, ഏറ്റവും പരിചയമുള്ള മുഖങ്ങളെ ഇവിടെ അവതരിപ്പിക്കാനായിട്ടാണ് ഇടതുപക്ഷം ഇപ്പോൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ശബരിനാഥൻ തന്നെയാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിലെ സിറ്റിംഗ് സീറ്റായ അരുവിക്കരയിൽ മത്സരിക്കാൻ രംഗത്തിറങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രവർത്തനവും തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ മറ്റ് തരത്തിലുള്ള ഒരു അലിഗേഷനോ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ മറ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഉയർന്നു വന്നിട്ടുമില്ല. അപ്പോ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ പ്രതിഭാസത്തിന് ഈ മണ്ഡലത്തിൽ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ പേരിലാണ് ഇപ്പോൾ യുവജന രംഗത്തുള്ള പ്രമുഖരെ ഉൾപ്പെടെ ഇവിടെ പരീക്ഷിച്ചാലോ എന്നുള്ള തരത്തിൽ CPMൽ കൂടിയാലോചനകൾ നടക്കുന്നത്. അതിന്റെ പേരിലാണ് DYFI സംസ്ഥാന അധ്യക്ഷനും തിരുവനന്തപുരം ജില്ലക്കാരനായ AA റഹീമിനെ ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനയും നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ AA റഹീമിന്റെ പേര് കൂടി ഇപ്പോൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ശബരിനാഥനെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ആത്മവിശ്വാസത്തോടെ നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് അദ്ദേഹം MLA ആയതിനു ശേഷം പാർട്ടിയിൽ ഒരു ഔദ്യോഗിക പദവി എന്ന നിലയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം, അല്ലെങ്കിൽ ഉപാധ്യക്ഷനായതിനു ശേഷം സമരമുഖങ്ങളിൽ കൂടി വളരെ സജീവമായ ഒരു യുവ നേതാവ് കൂടിയാണ് ശബരിനാഥൻ.
പോരാത്തതിന് യൂത്ത് കോൺഗ്രസ്കാർക്കെല്ലാം ഇപ്പോൾ ഒരു പരിധിവരെ സ്വീകാര്യനുമായിട്ടുണ്ട്. അപ്പോ അത്തരത്തിൽ ഒരു ശ്രദ്ധ നേടിയ നേതാവിനെ നേരിടാൻ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയില്ലെങ്കിൽ വലിയ മെച്ചമുണ്ടാക്കാൻ കഴിയില്ല എന്ന പ്രതീക്ഷയും ഇടതുപക്ഷം ഇപ്പോൾ പുലർത്തി വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലയിലെ തന്നെ പ്രമുഖരായിട്ടുള്ളവർ, ജില്ലയിലെ തന്നെ സുപരിചിതരായിട്ടുള്ള നേതാക്കന്മാരെ ഈ മണ്ഡലത്തിൽ ഇക്കുറി മത്സരരംഗത്തേക്ക് കൊണ്ടുവരാനാണ് സി പി എം നേതൃത്വത്തിന്റെ ആലോചന. ഒരു മണ്ഡലത്തിലും ശക്തനായ സ്ഥാനാർത്ഥി ഇല്ലാത്തതിന്റെ പേരിൽ തോൽക്കേണ്ട ഇടവരരുത് എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ജയിക്കാൻ കഴിയില്ല എന്ന സീറ്റുകളിൽ ദുർബലരായ സ്ഥാനാർത്ഥി ഇടുന്ന ഒരു പതിവുണ്ടെങ്കിൽ ഇക്കുറി അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളും വേണ്ട എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം പോലൊരു ജില്ലയിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഈ ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളും ജനസ്വാധീനമുള്ള നേതാക്കളെ മത്സരരംഗത്ത് ഇറക്കാൻ ഇടതുപക്ഷം ആലോചിക്കുന്നത്. കഴിഞ്ഞ തവണ എ എ റഷീദിനെ ഇവിടെ മത്സരരംഗത്ത് ഇറക്കിയെങ്കിലും യാതൊരു തരത്തിലും ക്ലച്ച് പിടിക്കാതെ പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനു മുന്നേ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ജനകീയ മുഖമായി വിലയിരുത്തപ്പെട്ടിരുന്ന എം വിജയകുമാറിനെയാണ് ഈ മണ്ഡലത്തിൽ പരീക്ഷിച്ചതെങ്കിലും അതും വിജയം കണ്ടിട്ടില്ല. ഒരു തവണ ജി കാർത്തികേയനെ തോൽപ്പിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു എം വിജയകുമാർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം. അദ്ദേഹത്തെ ഇവിടെ പരിഗണിക്കുന്നുണ്ടെങ്കിലും എം വിജയകുമാറിനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് അരുവിക്കര മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള അഭിപ്രായം നേതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനസ്വീകാര്യരായ പുതുമുഖങ്ങളെ തേടി ഇടതുപക്ഷം ഇപ്പോൾ ഈ മണ്ഡലത്തിൽ വലിയൊരു പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ 32 ദിവസം അകലെ നിൽക്കെ അരുവിക്കര മണ്ഡലത്തിലും ഒരു ശക്തമായ മത്സരത്തിന് വേണ്ടിയുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. റഹീം എത്തുകയാണെങ്കിൽ രണ്ട് യുവാക്കൾ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിനാകും ഇക്കുറി അരുവിക്കര സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതേസമയം ഏതൊക്കെ മണ്ഡലങ്ങൾ നിലനിർത്താൻ കഴിയുമോ, എവിടെയൊക്കെ ജനസ്വാധീനമുള്ള നേതാക്കന്മാർ നിലനിൽക്കുന്നുണ്ടോ അവരെയെല്ലാം നിലനിർത്തി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിന്റെ തീരുമാനം. കാര്യം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 3 എം എൽ എ മാർക്കാണ് നിലവിൽ സിറ്റിംഗ് സീറ്റായതിന്റെ പേരിൽ ഒരു തവണ കൂടി മത്സരിക്കാൻ അവസരം കൊടുക്കുന്നത്. അതായത് കോവളത്ത് എം വിൻസെന്റും തിരുവനന്തപുരത്ത് വി എസ് ശിവകുമാറും അരുവിക്കരയിൽ ശബരിനാഥനും മാത്രമാണ് ഇപ്പോൾ പട്ടികയിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ പേര് പരിഗണിക്കാതെ ഇവരെ തന്നെ മത്സരരംഗത്തേക്ക് കടക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ മേഖലയിലാണ് ഇടതുപക്ഷം ഇപ്പോൾ അതിശക്തരായ സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ മണ്ഡലത്തിൽ വലിയ മത്സരം കാഴ്ചവെക്കാനോ ഉള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അരുവിക്കരയിലും ഇക്കുറി റഹീമോ അല്ലെങ്കിൽ റഹീമിനെ പോലെ തന്നെ സുപരിചിതരായ സ്ഥാനാർത്ഥിയെ തന്നെ ഇടതുപക്ഷം കളത്തിലിറക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്.